മാഹി തലശ്ശേരി ബൈപ്പാസിന്റെ നിർമ്മാണ മേഖലകളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. അഴിയൂരിൽ നിന്ന് ആരംഭിക്കുന്ന ഈ റോഡിന് ആകെ 18 കിലോമീറ്റർ ആണ് ദൂരം. 45 മീറ്ററിൽ 4 വരിപ്പാതയും ഇരുവശങ്ങളിലുമായി സർവീസ് റോഡുകളും അടങ്ങുന്നതുമാണ് ഈ പാത. യാത്ര അത്ര സുഖകരമല്ല എങ്കിലും ഈ ദൂരം മുഴുവൻ ഞാൻ സഞ്ചരിച്ചു. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അഴിയൂർ ചുങ്കത്തേക്ക് പോകുന്ന ചെറിയ റോഡിന് മുകളിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തതിനാൽ നമുക്ക് തിരിച്ച് സർവീസ് റോഡ് വഴി അപ്പുറത്തേക്ക് പോകേണ്ടി വരും. ഇനി നമുക്ക് സർവീസ് റോഡിലെ യാത്ര എങ്ങനെയുണ്ടെന്ന് നോക്കാം. സർവീസ് റോഡിൽ നിന്നും നേരെ മെയിൻ റോഡിലേക്ക് കയറി നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിക്കുന്നതേയുള്ളൂ. നമ്മൾ നേരെ ചെന്നെത്തുന്നത് 2-ാം ഗേറ്റിലേക്കാണ്. അവിടെയുള്ള മേൽപ്പാലത്തിൻ്റെ പണിയും എങ്ങും എത്തിയിട്ടില്ല. ഇവിടുന്ന് മുന്നോട്ടുള്ള ഈ യാത്ര ചെന്നെത്തുന്നത് വളരെ പ്രസിദ്ധമായ മയ്യഴിപ്പുഴയുടെ തീരത്തേക്കാണ്. ഈ യാത്രയിലെ ആദ്യത്തെ ദുർഘടമായ പാതയും അതാണ്. മാഹി തലശ്ശേരി ബൈപ്പാസിലെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിലൊന്നാണിത്. മയ്യഴിപ്പുഴ കടന്ന് പാലം വീണ്ടും നീണ്ടു പോവുകയാണ്. ഒളവിലം മോന്താൽ റോഡ് കടന്ന് കവിയൂർ ആണ് പാലം അവസാനിക്കുന്നത്. ഈ ദുർഘടം പിടിച്ച പാതയിലൂടെ നമുക്ക് യാത്ര തുടരാം. We'll be right back.
പാലം അവസാനിക്കുന്നത് ഏതാണ്ട് ഇവിടെയാണ്. 45 meter പാത യാഥാർത്ഥ്യമായാൽ നമുക്ക് ലഭിക്കുന്ന യാത്രാസുഖം മുന്നോട്ടുള്ള യാത്ര നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും. ആ യാത്രയുടെ സുഖം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് തുടരാം. പാത നിരപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണിത്. മുകളിലത്തെ വീടിനെ അപകടകരമാം രീതിയിൽ മണ്ണിടിഞ്ഞത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യുവാനുണ്ട്. ആ യാത്രയിൽ വലിയ 2 പാലങ്ങളും ഉൾപ്പെടും. പള്ളൂർ ആധാർ സെൻറ്ററിലേക്ക് പോകുന്ന റോഡിൽ ഈ യാത്ര താൽക്കാലികമായി നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ യാത്രയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എനിക്ക് ഷെയർ ചെയ്യുക. യാത്രയിലുടനീളം പല സ്ഥലങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടിയും പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടു കൂടിയുമാണ് ഞാനിത് ഈ സ്ഥലങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ട് റിപ്ലൈ തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ അടുത്ത പാട്ട് വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. തൽക്കാലം ബൈ.